ഇപ്പോ ഒഫീഷ്യലായ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഫോട്ടോ ഇതിലുണ്ടേ, അത് ഞാൻ സെർച്ച് ചെയ്യായിരുന്നു. ഓഫീഷ്യൽ ഫോട്ടോയോ? ആ ഓഫീസ് കാര്യാ ലക്ഷ്മണ, അത് മനസ്സിലാവില്ല. ആക്ച്വലി ഞാനിപ്പോ കുറച്ച് ടെൻഷനിലാ, അത് വളരെ അത്യാവശ്യമുള്ളതാ. ശരി, എന്നാ പിന്നെ ആ ആൽബം ഞാൻ പിന്നെ കണ്ടോളാം. ഈ ചായ കുടിക്ക് സഞ്ജുട്ടാ. അതെ, ഇന്നലെ കുടിച്ചിട്ടാണ് വന്നതല്ലേ? അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഫംഗ്ഷൻ ആയിരുന്നു, കുറച്ച് കഴിച്ചു. സഞ്ജുട്ടിന് ഈ സ്വഭാവമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അത് പറ്റിപ്പോയി. തൽക്കാലം അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയൊന്നും ഈ കാര്യം അറിഞ്ഞിട്ടില്ല. അതെ, ഇനി ഇങ്ങനൊന്നും കുടിക്കരുത് കേട്ടോ, ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാവും. ഇല്ല, കുടിക്കില്ല. എന്നാൽ ലച്ചു പൊയ്ക്കോ, എനിക്ക് കുളിക്കണം, ഓഫീസിൽ പോണേ. ഞാൻ പോവാം, സഞ്ജുട്ടൻ കേറിക്കോ. അതെ, ഇന്നലെ രാത്രി നടന്നത് എന്താന്ന് വല്ല ഓർമ്മയുണ്ടോ സഞ്ജുട്ടന്? എന്താ, ഒന്നും അറിയാത്തതുപോലെ. ഇല്ല, സത്യമായിട്ട് ഒന്നും ഓർമ്മയില്ല. അതെ സഞ്ജുട്ടാ, എനിക്ക് എല്ലാം നല്ല ഓർമ്മയുണ്ട്. സഞ്ജുട്ടൻ എന്നെ ഇത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് ഇന്നലെയാ മനസ്സിലായത്. അതെ, ഇനി ശാസ്ത്രികളെ പറഞ്ഞ് പൂജ കഴിയുന്നത് വരെ ഇനി ഇങ്ങനെയൊന്നും പാടില്ല കേട്ടോ. ലച്ചുവിനെ ഇങ്ങനെ കയറൂരി വിട്ടാ പറ്റില്ല. അവളുടെ കാര്യത്തിൽ എത്രയും വേഗം ഒരു തീരുമാനം ഉണ്ടാക്കണം. പിറന്നാൾ ആഘോഷത്തില് അവള് കാട്ടിക്കൂട്ടിയതെല്ലാം കണ്ടതല്ലേ, അതിന് എന്തു മറുപടിയാ പറയാനുള്ളത്? അവൾ ഒറ്റ ഒരുത്തി കാരണമല്ലേ ശ്രീകുട്ടി പിണങ്ങിപ്പോയത്. സഞ്ജുവിന്റെ ശ്രീകുട്ടിയുടെ വിവാഹം കഴിഞ്ഞിട്ട് തന്നെ അധികം നാളായിട്ടില്ല, അതിനു മുമ്പേ പിണക്കവും ബഹളവും തുടങ്ങി. അത് ലച്ചു കാരണമല്ലേ? അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ലച്ചുവിനെ നിയന്ത്രിക്കണോന്ന്, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കണം. അല്ലാതെ ഇനി അവൾ ഇവിടെ നിന്ന നഷ്ടപ്പെടുന്നത് നമ്മുടെ സഞ്ജുവിന്റെ ജീവിതമായിരിക്കും, അതാരും മറക്കണ്ട. ലക്ഷ്മിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ എല്ലാവർക്കും അറിവുള്ളതല്ലേ? ആരെക്കാളും അത് ശ്രീകുട്ടിക്ക് കൂടുതൽ അറിയാം. പിന്നെന്താ? എന്നിട്ടാണോ ആ പിറന്നാൾ ദിവസം തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശ്രീകുട്ടി ഇത്രയും ബഹളം വെച്ചത്? എന്നിട്ടാ അവള് വീട്ടിലേക്ക് പോയത്? ആ പിണക്കം താൽക്കാലികം. പിണക്കമൊക്കെ തീർന്ന് ശരിക്കും മനസ്സിരുത്തി ശ്രീകുട്ടി ആലോചിക്കുമ്പോൾ അവൾക്ക് കാര്യങ്ങൾ ബോധ്യമാകും. അവൾ ക്ഷമിക്കും, നേരെ ഇങ്ങോട്ട് തിരിച്ചു വരികയും ചെയ്യും. നീ നോക്കിക്കോ. അതിനെന്താ ഇത്ര ഉറപ്പ്? ഉറപ്പ് ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെ, നമ്മൾ ആരെക്കാളും കൂടുതലായി ശ്രീകുട്ടി ലച്ചുവിനെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോഴും അവളുടെ മനസ്സിൽ അതേ സ്നേഹമുണ്ട്. ലച്ചു ശ്രീകുട്ടിക്ക് ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ അത്രമാത്രമുണ്ട്, ഒരിക്കലും അവൾക്കത് മറക്കാനാവില്ല.
ഇങ്ങനെ ഓരോ കടപ്പാടുകൾ പറഞ്ഞ് ലച്ചുവിന് ഇനിയും വളം വെച്ചു കൊടുക്കരുത്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇനി എന്തിനാ ഒരേ കാര്യം തന്നെ പറയുന്നേ? ഞാൻ എന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞതല്ലേ, പിന്നെന്താ? എന്നാലും ലച്ചുവിനെ ഇവിടുന്ന് പറഞ്ഞു വിടില്ല അല്ലേ? നീ ഒന്ന് മിണ്ടാതിരുന്നേ, മനുഷ്യൻ കുറെ സ്വസ്ഥത കിട്ടട്ടെ. നീ ഒന്നിങ്ങോട്ട് വന്നേ. എന്താ മുത്തശ്ശി? നീ എവിടെ പോയതാ? സഞ്ജുവേട്ടന് ചായ കൊടുക്കാൻ. ചായ കൊടുക്കാനോ? അങ്ങനെയല്ലേ വേണ്ടത്, ഭർത്താവിന് ഭാര്യയല്ലേ ചായ കൊണ്ട് കൊടുക്കണ്ടേ? നിനക്ക് ശരിക്കും ബോധമില്ലാത്തതാണോ അതോ ഇങ്ങനെ അഭിനയിക്കുന്നതാണോ? അശോ മുത്തശ്ശി, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് ബോധമില്ലെന്നോ? ആരാ പറഞ്ഞേ? അല്ല, ചില നേരത്തെ നിന്റെ പ്രവൃത്തികള് കണ്ടാലേ മനഃപൂർവ്വം അഭിനയിക്കുന്നതാണെന്നേ തോന്നു. അഭിനയിക്കോ? ഞാനോ? എന്തിന്? എനിക്കും അതാ അറിയേണ്ടത്. മുത്തശ്ശിക്ക് ഇത് എന്താ പറ്റിയത്? ഇങ്ങനെ ദേഷ്യപ്പെടുന്ന സ്വഭാവം ആയിരുന്നില്ലല്ലോ മുത്തശ്ശിക്ക്. ആഹാ, ഇവിടെ പതിവില്ലാത്ത ഓരോ കാര്യങ്ങളല്ലേ നടക്കുന്നത്. അത് കണ്ടിട്ടും അത് പരിഹരിക്കേണ്ടവരും മൗനം പാലിക്ക. ഇപ്പോ ഞാനെങ്കിലും എന്താ ഏതാന്നൊക്കെ ചോദിക്കണ്ടേ? ഈ മുത്തശ്ശി എന്താ പറയുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. താമസിയാതെ എല്ലാം മനസ്സിലാവും. ഇവിടെ ആരുടെ സപ്പോർട്ടില്ലാതെ ചില തീരുമാനങ്ങൾ ഞാനങ്ങ് എടുക്കാൻ പോവുക. നീ ഇനി അധികകാലം ഇവിടെ വിലസില്ല. പിന്നെ ഞാനെവിടെ പോവാനാ? ഞാൻ എവിടേക്കും പോവില്ല. നീ ചെല്ല്, അതൊക്കെ നമുക്ക് കാണാം. നിന്നോട് പോവാനല്ലേ പറഞ്ഞത്? അല്ല, ഈ മുത്തശ്ശിക്ക് എന്താ പറ്റിയത്? എന്നോട് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നീ പോകുന്നില്ലേ? പോവാ. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. ഇവളുടെ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാക്കണം. അല്ല, ഇവിടെ വന്നിരുന്ന് പത്രം വായിച്ച് രസിക്കുകയാണോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യാനില്ലേ? നീ എന്തിനാ ഇങ്ങനെ വെറുതെ ദേഷ്യപ്പെടുന്നത്? എന്താന്ന് വെച്ചാ പറ, മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ. സ്വന്തം മോൾ ഇങ്ങനെ ഭർത്താവിനോട് പിണങ്ങി വീട്ടിൽ വന്ന് നിൽക്കുമ്പോ പ്രഭയ്ക്ക് എങ്ങനെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നു? പ്രഭേ, അതാണോ കാര്യം? എന്താ, അത് പ്രഭയ്ക്ക് പ്രധാനപ്പെട്ട കാര്യമല്ലേ? ആ, സഞ്ജുവും സാദിയും തമ്മിൽ എന്തോ പറഞ്ഞൊരു സൗന്ദര്യ പിണക്കം, അത് നമ്മൾ അത്ര കാര്യമൊന്നും ആക്കണ്ടെന്നേ. മോള് രണ്ടു ദിവസം ഇവിടെ നിൽക്കട്ടെ, അപ്പോ അവൾക്ക് ആ ദേഷ്യമൊക്കെ അങ്ങ് മാറും. അവള് തന്നെ ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ തിരിച്ചു പോയിക്കോളൂ. എനിക്കങ്ങനെ തോന്നുന്നില്ല പ്രഭേ. അതത്ര കാര്യമാക്കാനൊന്നും ഇല്ലെന്നേ, രണ്ടാളുടെയും ജീവിതത്തിന്റെ തുടക്കമല്ലേ. അപ്പോ ചില പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവും, അത് സ്വാഭാവികം. സഞ്ജുവിന്റെ ബർത്ത്ഡേക്ക് അവന്റെ ഭാര്യ അത്രയേറെ സ്നേഹത്തോട് വാങ്ങിക്കൊടുത്ത ഡ്രസ്സിന് പകരം ഏതോ ഒരുത്തി വാങ്ങിക്കൊടുത്ത ഡ്രസ് ഇട്ടോണ്ട് ബർത്ത്ഡേ ഫംഗ്ഷന് വരിക? സ്ത്രീക്കുട്ടി ആയതുകൊണ്ട് ഇത്രേ സംഭവിച്ചുള്ളൂ. മോളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ അവിടെ ഭൂകമ്പം നടന്നേനെ. അതാ, മോള് കുഞ്ഞായി ഇരുന്നപ്പോ മുതൽ എല്ലാരും പറയുന്നത് സ്ത്രീക്കുട്ടിക്ക് അച്ഛന്റെ സ്വഭാവമാണെന്ന്. അപ്പോ അവിടെ ഞാൻ തന്നെ കുറ്റക്കാരി. താലി കെട്ടി ആ വീട്ടിലേക്ക് മോളെ അയച്ചിട്ടേ അധിക നാള് പോലും ആയിട്ടില്ല. അതിനു മുമ്പ് ഭർത്താവുമായിട്ട് പിണങ്ങി വീട്ടിൽ വന്ന് നിൽക്കുന്നു. ഒരമ്മക്ക് അതിന്റെ വേദന മനസ്സിലാവും. അമ്മയ്ക്ക് മാത്രമല്ല,
അച്ഛനും ആ വേദന മനസ്സിലാകും. പക്ഷെ ശ്രീകുട്ടിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ടെൻഷൻ വേണ്ടെന്നാ ഞാൻ പറയുന്നത്. എന്റെ മോള് ചിന്തിക്കാൻ കഴിവുള്ള കുട്ടിയാ, അങ്ങനെ ഞാൻ അവളെ വളർത്തിയിരിക്കുന്നത്. എന്നിട്ടാണ് പെണങ്ങി ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത്? അങ്ങനെ ഒരു സാഹചര്യത്തിൽ മോൾ അങ്ങനെ ചിന്തിച്ചു. ക്രമേണ അവൾക്ക് സ്വയം കാര്യങ്ങൾ ബോധ്യമാവും. ഇപ്പൊ എനിക്കെല്ലാം ബോധ്യമായി. വീണ്ടും ആ ലച്ചുള്ള വീട്ടിലേക്ക് എന്റെ മോള് പോണോന്നാ പ്രഭ പറയുന്നതല്ലേ? ലച്ചുവിനെ നമ്മളെക്കാൾ കൂടുതൽ ശ്രീകുട്ടിക്ക് അറിയാം. പിന്നെന്താ? ശ്രീകുട്ടിയുടെ അച്ഛനും അമ്മ എന്ന നിലയില് നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. പിന്നെ നേരെ വണ്ടി എടുത്ത് നമ്മൾ രണ്ടാളും മംഗലശ്ശേരിയിലേക്ക് ചെല്ലണം. എന്നിട്ട് ആ നാശം പിടിച്ച ലച്ചുവിനെ അവിടുന്ന് പടി ഇറക്കി വിടണം. അപ്പോ എന്റെ ശ്രീകുട്ടിക്ക് ആ വീട്ടിൽ സമാധാനമായിട്ട് താമസിക്കാം. ഇല്ലമ്മേ, ലച്ചുവിന് ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാന്ന് പറഞ്ഞ അതെനിക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യോ? ഈ കാര്യത്തിൽ നിന്റെ അഭിപ്രായം ആരെങ്കിലും ചോദിച്ചോ? എനിക്ക് ലച്ചുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാം. എന്നിട്ടാണോടി നീ ഇത്രത്തോളം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്? എനിക്ക് അവളുടെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യേ ഉള്ളൂ, സഞ്ജുവിന്റെ ഭാര്യ എന്നതുപോലെ അധികാരം കാട്ടുന്നത്. അത് മാത്രം എനിക്ക് സഹിക്കാൻ കഴിയാത്തത്. അതിനാ ഞാൻ പറഞ്ഞത്, എങ്ങനെയും ലച്ചുവിനെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണോന്ന്. ലച്ചു എനിക്ക് ചെയ്തു തന്ന നന്മകളൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ലമ്മേ. ഇല്ല, അതൊന്നും ഞാൻ ഒരിക്കലും മറക്കാനും പാടില്ല. പിന്നെ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്റെ ഇഷ്ടമാണ്. ഇക്കാര്യത്തെ ചൊല്ലി അച്ഛനും അമ്മയും തമ്മിൽ ഇനിയൊരു വഴക്ക് വേണ്ട. ഇനിയും നിനക്ക് ശ്രീകുട്ടിയുടെ മനസ്സ് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ കഷ്ടമാ. ഞാൻ പറഞ്ഞില്ലേ, മോള് പക്വതയോടെ ചിന്തിച്ചു തുടങ്ങി. ഇനി നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. എല്ലാം നന്നായിട്ട് തന്നെ അവസാനിക്കും, എനിക്ക് ഉറപ്പുണ്ട്. കവിത എന്താ എന്നെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞ്? എനിക്കൊരു സംശയം, അതൊന്ന് ക്ലിയർ ചെയ്യാനാ. എന്ത് സംശയം? അത് വെറും സംശയം എന്ന് പറഞ്ഞൂടാ. അറിഞ്ഞത് ശരിയാ, അങ്ങനെ സംഭവിക്കും, അത് തന്നെ സത്യവും. കവിത ഇതുവരെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. നമ്മുടെ ലച്ചു വെറുതെ അല്ല സഞ്ജുവേട്ടൻ എന്റെ ഭർത്താവാണെന്ന് പറഞ്ഞ് ഈ വിക്രികളൊക്കെ കാണിക്കുന്നെ. സത്യത്തിൽ ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത് സഞ്ജുവാണ്. ലച്ചു വെറുതെ പറയുന്നതല്ല, യഥാർത്ഥത്തിൽ സഞ്ജു തന്നെയാ ലച്ചുവിന്റെ ഭർത്താവ്. അതാണ് അവൾ ഭാര്യ എന്ന അധികാരം സഞ്ജുവിനോട് കാണിക്കുന്നത്. അത് കവിതയ്ക്ക് എങ്ങനെ മനസ്സിലായി? അത് മനസ്സിലാക്കാൻ അത്ര വലിയ ബുദ്ധിയൊന്നും വേണ്ടല്ലോ. സ്വാഭാവികമായി തന്നെ ചിന്തിച്ചാൽ നമുക്കെല്ലാം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഗൗരി, ഒന്നാലോചിച്ച് നോക്കിയേ, കല്യാണം കഴിഞ്ഞുള്ള എല്ലാ കാര്യങ്ങളും ലച്ചുവിന് ഓർമ്മയുണ്ട്. അതിനെന്താ? അപ്പോ ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയ വരനെയും ഉറപ്പായിട്ടും അവൾക്ക് ഓർമ്മയുണ്ടാവും. അന്ന് ആ വിവാഹത്തിനെത്തിയ മറ്റുള്ളവരെ എല്ലാം ലച്ചുവിന് നല്ല ഓർമ്മയുണ്ട്. ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുന്ന സഞ്ജു തന്നെയാ. ശരിക്കും ആ ഓർമ്മയുള്ളതുകൊണ്ടാ ലച്ചു സഞ്ജു തന്റെ ഭർത്താവാണെന്ന് ഉറപ്പിച്ചു പറയുന്നു. എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്നാൽ എനിക്കിപ്പോ ഉറപ്പായി, ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയ നമ്മുടെ സഞ്ജു തന്നെയാ. അതിനെന്താ തെളിവ്? അതിന് മറ്റേ തെളിവെന്തിനാ? ലക്ഷ്മി ശരിക്കും ഓർമ്മയോടെ തന്നെ അങ്ങനെ പറഞ്ഞത്. ശരിക്കും ഇപ്പോ എന്താ പറയുന്ന എന്താ ചെയ്യുന്നെന്ന് ലച്ചുവിന് തന്നെ ശരിക്കും അറിയില്ല. ലച്ചു പറയുന്നത് കേട്ട് കവിത അതാപ്പടി വെള്ളം തൊടാതെ വിഴുങ്ങി. അത്ഭുതം തന്നെ. ഞാൻ ഇതിനെ കുറിച്ചൊക്കെ ഒരുപാട് തിരക്കിതാ.
ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത് കിച്ചൻ എന്ന് വിളിക്കുന്ന ആ സഞ്ജയ് തന്നെയാ. ശരിക്കും എന്റെ കയ്യിൽ ലച്ചുവിന്റെയും ആ കിച്ചന്റെയും വിവാഹ ഫോട്ടോ കിട്ടിയതാ. എങ്ങനെയോ അത് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയെങ്കിൽ ഞാൻ സഞ്ജനെ സഞ്ജുവിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകോ? അല്ല, അത് ശരിയാ. പക്ഷേ ഒരു പക്ഷേയില്ല. ഇതിനെ കുറിച്ച് സഞ്ജുവും കുറെ അന്വേഷിച്ചതാ. കവിത പറഞ്ഞാ സത്യമെങ്കിൽ സഞ്ജു അങ്ങനെ ഒരു അന്വേഷണത്തിന് ഇറങ്ങൂ? ഈ കാര്യത്തിൽ കൂടുതലൊന്നും അന്വേഷിക്കാനില്ല. സഞ്ജു ഭർത്താവാണെന്ന് ലച്ചു ഓർമ്മയില്ലാതെ പറയുന്നതാ. പക്ഷേ ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് അങ്ങനെ തോന്നിയത്. നമ്മൾ ആലോചിക്കുന്നത് മാത്രമല്ലല്ലോ സത്യം. കവിത അതെന്താ ഇനിയും മനസ്സിലാക്കാത്തത്? കവിതയ്ക്ക് കുറച്ച് പ്രായോഗിക ബുദ്ധി ഉണ്ടെന്നാ ഞാൻ കരുതിയത്. കവിത ഇനി ഈ കാര്യം വേറെ ആരോടും പറയരുത്. ലച്ചുവിനെ പോലെ കവിതയ്ക്ക് ഓർമ്മക്കുറവുണ്ടെന്ന് കേൾക്കുന്നവർ കരുതും. ഗൗരി പറയുന്നത് വെച്ച് നോക്കുമ്പോ അതും ശരിയാന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞതാ ശരി. ശരി, സമ്മതിച്ചു. ഇപ്പൊ എനിക്ക് സംശയം മാറി. രാജുവിന് ഇവിടെ നിൽക്കായിരുന്നോ? ഞാൻ എവിടെയെല്ലാം നോക്കിയെന്നറിയോ? എന്താ ലച്ചു, എന്തെന്നെ തിരക്ക്? ഒരു അത്യാവശ്യ കാര്യമുണ്ട്, എനിക്ക് ഒരിടം വരെ പോണം. രാജുവേട്ടൻ എന്റെ കൂടെ ഒന്ന് വരണം. എവിടേക്ക് ലച്ചു പോകണ്ടേ? മാർക്കറ്റിലേക്കാണോ? അല്ല, ചന്ദ്രകാന്തത്തിലേക്ക്. ചന്ദ്രകാന്തത്തിലേക്കോ? എനിക്ക് ശ്രീകുട്ടി ചേച്ചി ഒന്ന് കാണണം. ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് എനിക്ക് സ്വാതി ചേച്ചിയോട് ചോദിക്കണം. അതെന്താണെന്നറിയാതെ എനിക്കൊരു സമാധാനം വരില്ല രാജുവേട്ടാ. അങ്ങനെ ഞാൻ ശ്രീകുട്ടി ചേച്ചിയോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് പറയണം. അത് എങ്ങനെയാ ശരിയാവുക? അങ്ങനെ ഞാൻ കൂടി വന്നാ പറ്റില്ല. ശ്രീദേവിയമ്മയും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എന്നെ വഴക്ക് പറയും. അയ്യോ, അങ്ങനെ പറയില്ല രാജുവേട്ടാ. എനിക്ക് ഓരോന്നോർത്തിവിടെ സ്വസ്ഥത കിട്ടുന്നില്ല. എന്റെ കൂടെ ശ്രീകുട്ടി ചേച്ചി കൂടി ഇല്ലാത്തോണ്ട് എനിക്ക് വല്ലാത്ത വിഷമോ. ആ പാവയോടെ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കായിരിക്കും. വിഷമിക്കും, നീ ഇനിയും വിഷമിക്കും. ഇതിനെല്ലാം കാരണം നീയല്ലേ? കേട്ടില്ലേ മുത്തശ്ശ? മുത്തശ്ശി മാത്രമല്ല, കവിതപ്പച്ചി, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്ന. ഞാൻ കാരണമാണ് ശ്രീകുട്ടി ചേച്ചി പിണങ്ങിപ്പോയത്. അതിന് ഇനിയും നിനക്ക് സംശയമുണ്ടോ? മതി, ഇവളെ ഓരോന്ന് പറഞ്ഞത് മതി. കണ്ടില്ലേ അവളുടെ മുഖം വല്ലാതിരിക്കുന്നത്? പിന്നെ കുടുംബം കലക്കുന്ന ഓരോ പ്രവൃത്തികൾ കണ്ടാ പിന്നെ പറയാതെങ്ങനെയാ? സഞ്ജുവിന്റെയും ശ്രീകുട്ടിയുടെയും ജീവിതത്തില് ഇവള് ചെയ്തത് തുടക്കത്തിൽ തന്നെ കല്ലുകടിയായില്ലേ? അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, ഒന്നും അവൾ അറിഞ്ഞോണ്ടല്ലോ. ഞാനൊന്നും പറയുന്നില്ല. വെറുതെ ഇനിയും നിങ്ങൾ ഇവളെ പ്രോത്സാഹിപ്പിക്കരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. മുത്തശ്ശി, അതാ ഞാൻ പറഞ്ഞ, ഞാൻ പോയി മാപ്പ് ചോദിച്ച് ശ്രീകുട്ടി ചേച്ചി കൂട്ടിക്കൊണ്ട് വരാന്ന്. ഞാൻ അറിയാതെ ശ്രീകുട്ടി ചേച്ചിയോട് എന്തെങ്കിലും തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി മാപ്പ് ചോദിക്കാം. ശ്രീകുട്ടി ചേച്ചി എന്നോട് ക്ഷമിക്കും, അതെനിക്ക് ഉറപ്പാ. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രീകുട്ടിയോട് മാപ്പ് ചോദിക്കണോന്ന്? അപ്പൊ നീ ചെയ്ത തെറ്റ് എന്താണെന്ന് നിനക്ക് ഇതുവരെയും മനസ്സിലായില്ലല്ലേ? അവളെ ക്രോസ് വിസ്താരം ചെയ്ത് മതിയായില്ലേ? ഞാനിനിയൊന്നും പറയുന്നില്ല. പോയവരെ വിളിച്ചുകൊണ്ട് വരുമോ എന്ത് വേണമെങ്കിലും ചെയ്തോ. പിന്നെ അതിന്റെ വരും വരായികളെ എല്ലാവരും കൂടി അങ്ങ് അനുഭവിച്ചോണം. അത്ര തന്നെ.
മുത്തശ്ശ, രാജുവേട്ടനും കൂട്ടി ഞാൻ പോയിട്ട് വന്നോളാം. ഞാൻ ഉറപ്പായിട്ട് ശ്രീകുട്ടി ചേച്ചി കൂട്ടിക്കൊണ്ട് വരും. ഇല്ലെങ്കിൽ എനിക്കിനി ഒരു മനസമാധാനം കിട്ടില്ല. ഇത്രയും പ്രശ്നമായ സ്ഥിതിക്ക് നീ പോയി വിളിച്ചാൽ പറ്റില്ല. വരട്ടെ, സഞ്ജു പോയി ആലോചിച്ച് നമുക്ക് വേണ്ട തീരുമാനം എടുക്കാം. മുത്തശ്ശ, അങ്ങനെ പറയല്ലേ. ഞാൻ വിളിച്ച് ഉറപ്പായും ശ്രീകുട്ടി ചേച്ചി വരും. എന്നെ തടയില്ലേ മുത്തശ്ശ? ഞാൻ പറയുന്നത് ഇത് മനസ്സിലാക്ക. മുത്തശ്ശ, ഞാൻ കാല് പിടിക്കാം. എന്നെ തടയല്ലേ. ഞാൻ ശ്രീകുട്ടി ചേച്ചിയെ പോയിന്ന് കണ്ടോട്ടെ. ഇല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല. മുത്തശ്ശ, അതുകൊണ്ടാ. മുത്തശ്ശ, ഞാൻ പോയിക്കോട്ടെ. ഞാൻ മുത്തശ്ശനോട് യാചിക്കുക. ഞാൻ പോയിക്കോട്ടെ മുത്തശ്ശ. ചേട്ടാ കണ്ടോ, മുത്തശ്ശന് ഒരു എതിർപ്പുമില്ല. വന്നേ, നമുക്ക് പോവാം. ശ്രീകുട്ടി,